ഫ്രണ്ട്സ്, ഇനി ഞാനൊരു പുതിയ ഡ്രാമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കോളേജ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് ചിരിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഒരിക്കലും ഇത് മിസ്സാക്കാതെ എല്ലാവരും കാണണേ. എന്താ പിന്നെ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഒരു മെക്കാനിക് സ്റ്റുഡൻ്റ് ആണ്. അവളുടെ കൂടെ തന്നെ ഒരുത്തനുണ്ട്. അത് അവളുടെ ക്ലാസ്മേറ്റ് ആണ്, ഫ്രണ്ടാണ്. അവൻ്റെ പേര് ഷൗമിങ് എന്നാണ്. രണ്ടുപേരും കൂടി കുറേ നേരമായിട്ട് ഒരു വണ്ടി ശരിയാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തേത് ശരിയാവുന്ന പോലെയില്ല. അപ്പോഴായിരിക്കും കാറിൻ്റെ അടിയിൽ നിന്ന് ഒരുത്തൻ വരുന്നേ. ഇവനെ കണ്ടതേ ഹീറോയിൻ ആണെങ്കിൽ ഒന്ന് പേടിക്കുക. നിനക്കൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്നാണ് അവിടെ വരാൻ കണ്ടി. ഞാൻ പേടിച്ചു പോയി എന്ന് പറയുമ്പോഴത്തേക്കിനും ഷൗമിങ് ആണെങ്കിൽ പെട്ടെന്ന് എടാ എൻ്റെ ക്ലാസ്മേറ്റിനെ നീ പേടിപ്പിച്ചാണോ എന്ന് പറഞ്ഞിട്ട് കയറുമ്പോഴത്തേക്കിനും ആ ചെക്കനും പറയാണ്, സോറി സാർ, നിങ്ങളുടെ ഗേൾഫ്രണ്ടാന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പേടിപ്പിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവനും പറയാണ്, ആരായിരുന്നു നിന്നോട് പറഞ്ഞു ഇവളെന്റെ ഗേൾഫ്രണ്ടാന്ന്? ഇവളെന്റെ ഗേൾഫ്രണ്ട് ഒന്നുമില്ല, അത് അവന്റെ ആന്ന് പറയാണ്. ആരപ്പ അതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുവാണ് അവൻ. അപ്പൊ അവിടേക്ക് ഏതോ ഒരു ചെക്കൻ വരുന്നുണ്ട്. അത് കഴിയുമ്പോ കാണിക്കുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളോട്ടാണ്. ഹീറോയിന്റെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ കോളേജിൽ ചേരുന്നതിന് മുമ്പ് ഒരു എക്സാം ഉണ്ട്. അതിന് പാസ്സായാൽ മാത്രമേ നല്ല കോളേജ് വരാൻ പറ്റുള്ളൂ. അതിൻ്റെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും അവളുടെ കൈ തട്ടിയിട്ട് വെള്ളം നേരെ അവിടുത്തെ പ്ലഗിലോട്ട് വരുന്നത്. അങ്ങനെ ലാപ്പിൻ്റെ കഥ കഴിഞ്ഞ് തുടക്കം തന്നെ പാളിയല്ലോ. എന്തായാലും ഈ ഇൻ്റർനെറ്റ് കഫേ പോണല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ ഇരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹാൻസം ആയിട്ടുള്ള ഹീറോ ആണ് കാണിക്കുന്നത്. അവൻ ഭയങ്കര പണക്കാരനാണ്. അതുപോലെ തന്നെ അബ്രോഡ് പോയിട്ട് പഠിച്ചിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അത് എത്ര വലിയ പണക്കാരനാന്ന് വെച്ചാൽ കൂടെ ഒരു ബോഡി ഗാർഡ് വരെയുണ്ട്. ആ ബോഡി ഗാർഡിനോടാണെങ്കിൽ അവൻ പറയും, നിങ്ങളെ തിരിച്ചു പോക്കോ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണുന്നു പറഞ്ഞിട്ട്. അവനാണെങ്കിൽ നേരെ അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇവൻ്റെ പേര് ഷെങ്കിയോ എന്നാണ്, നമ്മുടെ ഡ്രാമയിലെ സെക്കൻഡ് ഹീറോ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയിനെക്കാട്ടിലും ചെറുതാണ് ഷെങ്കിയോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഹീറോ ആണെങ്കിൽ ഓൾറെഡി കോളേജൊക്കെ കഴിഞ്ഞതാണ്, അബ്രോഡിൽ പോയി പഠിച്ചിട്ട്. പക്ഷേ ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ തീരെ വിശ്വാസമില്ല മകൻ്റെ മേൽ. അവനവിടെ പോയിട്ട് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെയും നാട്ടിൽ തന്നെ കൊണ്ടുവന്ന് വിട്ടേക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും അതും നമ്മുടെ ഷെങ്കിയുടെ അതേ കോളേജിലാട്ടോ ഹീറോ ഇപ്പോൾ വന്ന് ചേർന്നേക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ അതേസമയം ഇന്റർനെറ്റ് കഫേയിലൊക്കെ വന്നിട്ട് അവളുടെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. ഇവന്മാരെ രണ്ടും ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തെങ്ങനെ എത്തി കാണും. പാവം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഷോക്ക് അടിച്ചിരിക്കുവാണ്. കാരണം അവളാണെങ്കിൽ എക്സാം എഴുതി പൊട്ടിക്കാണും. ആ വിഷമത്തിലാണ് ഇങ്ങനെ ഷോക്ക് അടിച്ച് പോകുമ്പോഴായിരിക്കും നമ്മുടെ ഷെങ്കി ഇവളെ കാണുന്നത്. ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എടാ ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഫ്രണ്ടിനെ കണ്ട പോലെ ഉണ്ട്, ഞാൻ ഒന്ന് അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം എന്നിട്ട്. ഷെങ്കിയോ ആണെങ്കിൽ ഹീറോയിന്റെ പുറകെ പോകുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര വിഷമാണ്. കാരണം ആ എക്സാമിന് തോറ്റതിനെക്കാട്ടിലും അവൾ ആഗ്രഹിച്ച ഒരു വലിയ കോളേജ് ഉണ്ട്, ചേർന്നെങ്കിൽ നല്ല മാർക്ക് വേണം. പക്ഷെ അത്രയും മാർക്ക് ഇവക്ക് കിട്ടിയിട്ടില്ല. എക്സാമിനാണെങ്കിൽ പൊട്ടുകയും ചെയ്തു. ഇനി കോളേജ് കിട്ടുമെന്ന് പോലും അറിയത്തില്ല. എന്റെ വിഷമത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരുത്തരാണെങ്കിൽ ഇവളെ വന്ന് ഇടിക്കുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ആ ബാസ്കറ്റിന്റെ ഒക്കെ ഇടയ്ക്ക് കിട്ടുകയാണ്. ഇന്നത്തെ ദിവസം തന്നെ ഹീറോയിന് കണ്ടക ശനിയാണ്. ഷെങ്കിയാണെങ്കിൽ അപ്പത്തേക്കിനും എന്റെ ഫ്രണ്ട് ഇവിടെ നിന്നായിരുന്നല്ലേ, ഇപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടൊക്കെ തപ്പുന്നുണ്ട്. അവൾ അതിന്റെ കൂട്ടത്തിലല്ലേ. എന്താണ് നിനക്ക് പറ്റി, എന്തെങ്കിലും ഓടി വന്നേന്ന് വെക്കുമ്പോ ഷെങ്കിയും പറയും, ഇല്ല എന്റെ ഫ്രണ്ടിനെ കണ്ട പോലെ തോന്നി, ബാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവന്മാർ രണ്ടും അങ്ങ് പോവുകയും ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പാവം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അതിന്റെ ഇടയിൽ നിന്നൊക്കെ എണീക്കുമ്പോഴത്തേക്കിനും അവളുടെ അച്ഛനാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോവാ. അവളുടെ അച്ഛനാണെങ്കിൽ ഒരു ഡ്രൈവറാണ്. അതേസമയം ഹീറോ ആണെങ്കിൽ അവന്റെ വീട്ടിലെത്തിയതും അവന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര വഴക്കുറയാണ്. എടാ ഫസ്റ്റ് അബ്രോഡ് നിന്നൊക്കെ പോയിട്ട് വരുമ്പോ അമ്മയും അച്ഛനെയും കാണുന്നതാണ് പിള്ളേരൊക്കെ ആഗ്രഹിക്കുക. പക്ഷെ നീ എന്താണ് ഇങ്ങനെ പോയെ, വന്ന് നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോയേക്കോ അല്ലെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന് കുറെ വഴക്കും അറിയാണ്. ഹീറോ ചുമ്മാ ഇരിക്കുന്നില്ല, എതിർത്ത് തന്നെ സംസാരിക്കുവാണ്. അച്ഛനും മോനും എന്ത് ചെയ്താൽ സെറ്റ് ആവത്തില്ല. അതിന്റെ ഇടയ്ക്ക് ഇവന്റെ പാവ അമ്മയാണെങ്കിൽ, ഏ അച്ഛനും മോനും ഒന്ന് നിർത്താവോ, ഇത്രയും നാള് കൂടിയല്ലേ നമ്മുടെ മകൻ ഇങ്ങോട്ടേക്ക് വന്നേ, അപ്പോഴും നിങ്ങളിങ്ങനെ വഴക്കു കൂടുവാണോ എന്നൊക്കെ പറഞ്ഞിരിക്കാണ്. അതേസമയം ഹീറോയിന്റെ വീട്ടിലാണെങ്കിൽ അവളുടെ അച്ഛനെ സമാധാനിപ്പിക്കാണ്, മോനെ നീ ഇങ്ങനെ വിഷമിച്ചോന്നിരിക്കേണ്ട, നന്നായിട്ട് തന്നെ കഴിക്കൊക്കെ ചെയ്യ്, ഒരു എക്സാം അല്ലേ തോറ്റുള്ളൂ. എന്നാലെന്താ നമുക്ക് കോളേജൊക്കെ സെറ്റാക്കാന്ന്, ഞാൻ നിനക്ക് നല്ല കോളേജൊക്കെ തരാം, നീ നല്ല മാർക്ക് തന്നെയല്ലേ എടുത്തേക്കുന്നെന്ന് പറയുമ്പോ ഹീറോയിനും പറയാണ്, എന്ത് നല്ല മാർക്ക്, ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഞാൻ നല്ല മാർക്ക് മേടിച്ചിട്ട് വല്ല കാര്യമുണ്ട്, ഓർമ്മത്തിന് ഞാൻ പൊട്ടിയില്ലേ, ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യുന്ന നോക്കിയാണ്. ഹീറോയിൻ ആണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ്, ബുദ്ധിസ്റ്റ് ആണ്. അവൾ ഒരു എക്സാമിന് മാത്രമാണ് ഫെയിലായത്. അന്ന് ആ എക്സാം എഴുതാൻ വേണ്ടിട്ട് അവള് പറ്റി കാണത്തില്ല. അതുകൊണ്ടാണ് അവൾ ഈ റിസൾട്ട് വന്നപ്പോ ഓർണത്തിന് ഫെയിലായത്. ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ പക്ഷെ അവൾക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ. അതുകൊണ്ട് അവളോട് പറയും, മോളിനെ ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കേണ്ട, എപ്പോഴും നോർമൽ ആയിട്ട് ഇരിക്കാൻ നോക്ക്, എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, ഒരു വഴി അടഞ്ഞാൽ നമുക്ക് 100 വഴികളാണ് നമ്മൾ മുന്നിലോട്ട് വരുന്നത്, അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ ഒരു കാര്യം ആലോചിക്കാണ്, ഒരു വട്ടം ഹീറോയിന്റെ അച്ഛനോട് ഒരു ഡോക്ടർ പറഞ്ഞാണ് നിങ്ങളുടെ മോക്ക് ഒരു അസുഖം ഉണ്ട്,
അതായത് നിങ്ങളുടെ മോള് കൂടുതൽ സന്തോഷിക്കാനോ കൂടുതൽ ചിരിക്കാനോ കൂടുതൽ കരയാനോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം അവളുടെ ഇമോഷൻസ് ഒക്കെ എപ്പോഴും നോർമൽ ആയിരിക്കണം. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ്. ഇതോർത്തിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര വിഷമിക്കാണ്. കാരണം ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ വിഷമിച്ചിരിക്കാണ്. അവളുടെ സംബന്ധിച്ച് ഈ എക്സാമിന് പാസ് ആയതോ പാസ് ആവാത്തോ അത് വേറൊരു കാര്യമാണ്. പക്ഷെ അവൾ ആഗ്രഹിച്ച ഒരു വലിയ കോളേജ് ഉണ്ട്, അതിൽ ഇനി സീറ്റ് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെ വിഷമിക്കുന്നേ. ഇതൊക്കെ ഓർത്തിട്ട് അച്ഛനും ഭയങ്കര വിഷമമാണ്. തന്റെ മോളിങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ആരോഗ്യനിലയാണല്ലോ മോശമാവെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഏതോ ഒരു കോളേജ് കാണിക്കാണ്. അവിടെയാണെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടുത്തെ പ്രിൻസിപ്പൾ ആണെന്ന് തോന്നുന്നു. അവര് പറയാണ്, നമ്മുടെ കോളേജ് ഇപ്പോഴാണോ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നത്, ഇനിയും കുറച്ചും കൂടി മറ്റുള്ളവരിലേക്ക് നമ്മുടെ കോളേജിനെ എത്തിക്കണമെങ്കിൽ എന്തോ ഒന്ന് ചെയ്യാന്ന് നോക്കുമ്പോ അവിടെയുള്ള ഒരു സാറ് പറയാണ്, എന്റെ കയ്യിൽ നല്ലൊരു ഉഗ്ര ഐഡിയ ഉണ്ട് സാർ. നമുക്ക് ചില പിള്ളേരെയൊക്കെ നമ്മുടെ കോളേജിലോട്ട് കൊണ്ടുവരണം. അതായത് നല്ലോണം പഠിക്കും, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് വലിയ വലിയ കോളേജിൽ ചേരാൻ പറ്റാത്ത കുട്ടികളെയും, പിന്നെ ദേവ സാഹചര്യത്തിലെ ഏതെങ്കിലും ഒരു എക്സാം എഴുതാൻ പറ്റാതെ പാസ് ആവാതിരിക്കുന്ന പിള്ളേരെയും, നല്ല ബുദ്ധിയുള്ള ഇങ്ങനത്തെ കുട്ടികളെ നോക്കി നമ്മുടെ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ അവർ പഠിച്ച് വലുതായി എന്തായാലും വലിയൊരു പേരൊക്കെ നൽകി തരും എന്ന് പറഞ്ഞത് അവിടുത്തെ പ്രിൻസിപ്പളാണെങ്കിൽ ഓക്കെ സെറ്റ്, ഈ ഐഡിയ തന്നെ നമുക്ക് പ്രയോഗിക്കാം, അങ്ങനെയുള്ള പിള്ളേരുടെ ലിസ്റ്റ് ഇപ്പൊ തന്നെ തയ്യാറാക്കിക്കോ, അവന്മാരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയുക. ദിവസം ഹീറോയിന്റെ വീട്ടിലാണെങ്കിൽ ഒരു ലെറ്റർ വരുവാണ്. അത് എന്ത് ലെറ്ററാന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് ഒരു മീറ്റിംഗ് പോലെ കാണിച്ചില്ലായിരുന്നു ഒരു പ്രിൻസിപ്പളിന്റെ കോളേജിന്റെ, ആ കോളേജിൽ നിന്ന് നമ്മുടെ ഹീറോയിന്റെ അഡ്മിഷൻ ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ്. ഇത് കണ്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം മോള് ഒരു വിഷയത്തിന് ഫെയിൽ ആയില്ലായിരുന്നു, അതുകൊണ്ട് വേറെ ഒരു കോളേജിന് സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ലെറ്റർ വന്നത്. അതിന്റെ സന്തോഷം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മോളുടെ അടുത്ത് കൊണ്ട് ആ ലെറ്റർ കൊടുക്കുകയാണ്. അവളും അത് വായിച്ചു നോക്കുമ്പോൾ ആ കോളേജിന്റെ പേര് താൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഇത് ഏത് പറഞ്ഞ കോളേജാ, ഞാൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് മോളെ മോളെ എന്ത് സെർച്ച് ചെയ്യാൻ, ഞാനും നിന്റെ അമ്മയും പഠിച്ച നല്ല ഉഗ്രം കോളേജാണത്, നല്ല അടിപൊളി കോളേജാണ്, നിന്റെ ലൈഫ് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അച്ഛൻ കുറെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇല്ല അച്ഛാ എന്നാലും ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ഈ കോളേജിനെ പറ്റിയൊന്നും എനിക്കും അറിയണല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് കോളേജ് ഒന്ന് തുറന്നതേ ഉള്ളൂ. അതിന്റെ അടിയിൽ വന്നേക്കുന്ന കമന്റ് ഒക്കെ അത്ര മോശമാണ്. ഒരിക്കലും ഈ കോളേജിലേക്ക് മാത്രം കാലെടുത്ത് വെച്ചേക്കില്ല, നിങ്ങളുടെ ജീവിതം അതോടെ നശിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജിലെ ഒറ്റ പെമ്പിള്ളാരില്ല, പെമ്പിള്ളാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വരണേ, ഞങ്ങളെല്ലാം ഒരു പെൺകൊച്ചിനെ കാണാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിരിക്കുക. അങ്ങനെ അങ്ങനെ ഒത്തിരി കമന്റ്സ് ആണ് അതിനകത്തുള്ളത്. എന്താ ചെയ്ത് നോക്കിക്കോ, എല്ലാരും ഇട്ടേക്കുന്നു ഈ കോളേജിൽ ഞാനിങ്ങനെ പഠിക്കുക, ഇല്ല മോളെ ഇതല്ല അടിപൊളി കോളേജാണ് നീ പോയേ പറ്റൂന്ന് പറയുമ്പോ ഹീറോയും പറയാണ്, സത്യമായിട്ട് അച്ഛാ ഞാൻ ഒരിക്കലും ഇതിന് പോവില്ല, അച്ഛനും ഇവിടുന്ന് ഇറങ്ങി പോകുന്നിട്ട് അവൾ അവിടെ പിണങ്ങിയിരിക്കുക. ഹീറോയിന് ലെറ്റർ വന്നില്ലേ, ആ കോളേജിൽ തന്നെ നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ അവനൊരു സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. ആ കോളിലാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ കോളൊക്കെ കട്ടായിട്ട് നമ്മുടെ ഹീറോയിന്റെ ബോഡിഗാർഡിനെ വിളിച്ചിട്ട് പറയാണ്, എടാ നിന്നോട് എനിക്കൊരു ഹെൽപ്പ് വയ്ക്കാൻ വേണ്ടിട്ടുണ്ട്, അവന് വേണ്ടിട്ട് ഞാൻ അടിപൊളി ഒരു കോളേജിൽ സീറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്, അവൻ എങ്ങനെയെങ്കിലും ആ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് നീ വേണം സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവൻ വീട്ടിൽ നിന്ന് കോളേജിലോട്ട് പോകണ്ട, കാരണം അപ്പൊ പിന്നെ അവൻ എവിടെയെങ്കിലും പോകും, അതുകൊണ്ട് അവിടെ തന്നെ ഏതെങ്കിലും ഒരു നല്ലൊരു ഹോസ്റ്റലിലും ചേർത്ത് വിട്ടേക്ക്, ആ ഹോസ്റ്റലിൽ തന്നെ ഒരു സ്പൈനും വെച്ചേക്ക്, ഇവനെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് അവൻ ചെയ്യുന്നതെല്ലാം നമുക്ക് അപ്പം അറിയുന്ന രീതിയിൽ വേണം ഒരു സ്പൈന് വെക്കാൻ എന്നൊക്കെ പറയുമ്പോ ബോഡി ഗാർഡ് പറയാണ്, അയ്യോ സാർ ഇതൊക്കെ നിങ്ങളുടെ മകൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നു കളയെന്ന് പറയുമ്പോ അച്ഛൻ പറയാണ്, എടാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാനായിരിക്കും ഫസ്റ്റ് കൊല്ലുന്നെന്ന് പറയുമ്പോ ബോഡി ഗാർഡ് ആണെങ്കിൽ ഓ ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മോൻ ആരെങ്കിലും കൈകൊണ്ട് ഞാൻ ചാവും, എന്തായാലും എന്താ ഇങ്ങനെങ്കിലും അവനെ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ബോഡി ഗാർഡ് ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ്. അവനും അങ്ങനെ അവസാനം ആ ഓക്കെ ഞാൻ ആ കോളേജിലും ഹോസ്റ്റലും പോയി പഠിച്ചോളാം എന്ന് പറയുക. അതേസമയം ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ആ ലെറ്റർ എടുത്തോണ്ട് അവളുടെ പുറകെ നടക്കുകയാണ്, മോളെ നല്ല കോളേജ് ഒന്ന് പോയി പഠിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ അവൾ ഇങ്ങനെയാണ് പറയുന്നേ, അച്ഛാ ഞാൻ എന്തായാലും ആ കോളേജിൽ പോയില്ല, അതിന്റെ പേര് പോലും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ഒരു വർഷം കൂടി ഞാൻ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോവാ, അതിലെന്തായാലും ഞാൻ പാസ്സാവും ചെയ്യും, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആ കോളേജ് സീറ്റ് കിട്ടും എന്ന് പറയുമ്പോ അച്ഛൻ പറയാണ്, അയ്യോ മോള് ഇനി ഒരു വർഷം കൂടി നിന്നെ പഠിപ്പിക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം ഞാൻ പറയുന്ന ഈ കോളേജിൽ പോ, കോളേജ് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ അപ്പൊ തന്നെ നിർത്തിക്കോ, നീ വേണ്ട വെച്ചാ എനിക്ക് കോളേജ് വേണ്ടെന്ന് പറഞ്ഞ ഒരിക്കലും ഞാൻ അവിടെ പോകുന്നു പറഞ്ഞ നിർബന്ധിക്കില്ല, നിന്റെ ഇഷ്ടം അനുസരിച്ച് നീ പിന്നെ ചെയ്തോ എന്നൊക്കെ പറയുവാണ്. അപ്പൊ ഹീറോയിനും അച്ഛാ ഇവ പറഞ്ഞ സത്യല്ലേ, ഞാൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കോളേജ് ഞാൻ പോകും, ഓക്കെ അല്ലേ നോക്കുമ്പോ അച്ഛനും ഓക്കെ മോളെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ തന്നെ
കോളേജ് നിർത്തിക്കോന്ന് പറയുമ്പോ അവളും മനസ്സിൽ വിചാരിക്കാണ് അച്ഛനെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പോവും, അതേ ചെയ്യുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ വീട്ടിൽ തന്നെ ഇരിക്കാലോ എന്ന് പറഞ്ഞിട്ട് അവള് സന്തോഷിച്ചിരിക്കുവാ. ഇപ്പൊ നമ്മള് ഷെങ്യൂനെയാണ് കാണിക്കുന്നത്. ഇവനാണെങ്കിൽ അത്ര വലിയ പണക്കാര വീട്ടിലൊന്നുമില്ല, ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറുക്കനാണ്. അതും അവന്റെ അമ്മയ്ക്ക് വരെ തീരെ വയ്യാത്തയാണ്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് അവനും ഹീറോ ഹീറോയിൻ പഠിക്കാൻ പോകുന്നില്ലേ, ആ കോളേജിൽ തന്നെയാണ് സീറ്റ് കിട്ടിയേക്കുന്നത്. ഷെങ്യു നന്നായിട്ട് തന്നെ പഠിക്കുകയും ചെയ്യും, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ വലിയ കോളേജിൽ പോവാതെ ആ കോളേജിൽ തന്നെ പോവാന്ന് പറഞ്ഞ് തീരുമാനിച്ച് വെച്ചേക്കുക. അതേപോ അടുത്ത ദിവസം ഫസ്റ്റ് ഡേ നമ്മുടെ ഹീറോ ആണെങ്കിൽ കോളേജ് വിടാൻ വേണ്ടിയിട്ട് ബോഡി ഗാർഡ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ബോഡി ഗാർഡ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോനെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നിന്റെ അച്ഛൻ, കുറച്ചൊക്കെ അദ്ദേഹം നിന്നോട് ദേഷ്യപ്പെടുമെങ്കിലും നിന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ പറയാണ്, ദയവ് ചെയ്ത് കുറച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ സമാധാനമായിട്ട് കോളേജ് വരെ എത്തായിരുന്നു എന്ന് പറഞ്ഞതും ബോഡി ഗാർഡും മിണ്ടാതിരിക്കുവാണ് പിന്നെ. അപ്പോഴേക്ക് ഹീറോയിനെ അവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വരുന്നത്. അപ്പത്തേക്കിനും അവിടെ ഹീറോയും കോളേജിലെത്തി കാണും. രണ്ടുപേരും ഒരേ ടൈമിലാണ് കോളേജിലോട്ട് കയറുന്നത് കേട്ടോ. അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, കാരണം അച്ഛൻ പഠിച്ച കോളേജാണ് ഇത് ശരിക്കും. അവന്റെ മോളെ അവിടെയാണ് ഇതുള്ളത്, അത് അവിടെയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയുള്ള ബോയ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് ചുറ്റും കൂടുവാണ്, ഹായ് ഹായ് ക്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെങ്കിൽ ഒരുമാതിരി കളിക്കുന്നുണ്ടത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇത് എന്തപ്പോ സംഭവം, ഇവന്മാരൊന്നും പെമ്പിളാരെ കണ്ടിട്ടില്ലേ എന്നുള്ള രീതിയിൽ അവളും പോവാണ്. ഈ ചെറുക്കന്മാരൊക്കെ ഇങ്ങനെ കളിക്കുന്നെന്ന് വെച്ചാൽ ഇവരെ കോളേജിൽ ഇതുവരെ ഒരു പെൺകുട്ടി പോലും ചേർന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഹീറോയിൻ വരുന്നത്, അതിന്റെ ആകാംക്ഷയാണ്. എന്നിട്ട് ഹീറോയിൻ ആണെങ്കിൽ ആ കോളേജിൽ അച്ഛൻ കൊണ്ട് ചേർക്കുവാണ്. അപ്പോ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ കോളേജിൽ ബോയ്സ് ഒക്കെ ഒരുമാതിരി കളിക്കുന്നത്, ഇവിടെ എന്താ ഗേൾസ് ആരും ഇല്ലെന്ന് നോക്കുമ്പോ ആ ക്ലാസ് ടീച്ചറും പറയാണ്, ഉറപ്പായിട്ട് മോളെ ഈ വർഷമാണ് കുറേ അധികം പെമ്പിള്ളാർ വന്നേക്കുന്നതെന്ന് പറഞ്ഞത് ഹീറോയിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഓ, ഇപ്പോഴൊന്ന് ആശ്വാസമായി, കുറേ ഗേൾസ് ഉണ്ടെന്നല്ല പറഞ്ഞത്, അപ്പം നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടുമായിരിക്കും. അല്ല സർ, എത്ര ഗേൾസ് ഉണ്ടാവും ഏകദേശം എന്ന് ചോദിച്ചത്, ക്ലാസ് ടീച്ചറാണെങ്കിൽ ഈ പ്രാവശ്യം 8 പെമ്പിള്ളാരാണ് ഇവിടെ വന്ന് ചേർന്നേക്കുന്നത്, അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് 3 പെമ്പിള്ളാരുണ്ട് എന്ന് പറഞ്ഞത് ഈ ഹീറോയിനാണെങ്കിൽ. അവക്കാണെങ്കിൽ എന്നെ പറയേണ്ടത് അറിയത്തില്ല, മിണ്ടാതെ ഇരിക്കാണ്. അപ്പത്തേക്കിനും പുറത്താണ് ചെക്കന്മാരാണെങ്കിൽ മുന്തും തള്ളുവാണ് ഹീറോയിനെ കാണാൻ വേണ്ടിട്ട്. അതുകൊണ്ട് അച്ഛനാണെങ്കിൽ ചോദിക്കാണ്, അല്ല സാർ, ഇവിടുത്തെ ബോയ്സ് ഒക്കെ എന്താ ഈ സോംബീസിനെ പോലെ ഒക്കെ കിടന്ന് കളിക്കുന്നത്, ഇവർക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുമ്പോ നമ്മുടെ ക്ലാസ് ടീച്ചറും പറയും, ഏ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടുത്തെ പിള്ളേർക്കില്ല, അവന്മാർക്ക് ഹോസ്റ്റലിലെ റൂം ശരിയായിട്ടില്ല, ആ റൂമിന് വേണ്ടിയിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് സാറ് ഒപ്പിക്കുവാണ്. ഇപ്പൊ നമ്മുടെ ഡ്രാമയിലെ ഫസ്റ്റ് സീനിൽ ഒരുത്തരം കാണിച്ചില്ലായിരുന്നോ, ഷൗമിങ് എന്ന് പറഞ്ഞിട്ട്, അവന് ഇതേ കോളേജിൽ തന്നെ പഠിക്കുന്നതാണ്. ഈ കോളേജിലെ ഒരു കുഞ്ഞ് ഡോണൊക്കെയാണ്. അവന് കൂട്ടായിട്ട് രണ്ടുമാര് എപ്പോഴും ഉണ്ടാവും. അവിടെ ഇവന്മാര് 3 പേരും കേറുമ്പോഴത്തേക്കിനും ഒരു ലാപ്പ് ഉണ്ടാവും, അത് നല്ല വൃത്തിയായിട്ട്. ആരാണ് ഇവിടെ വന്നേന്ന് നോക്കുമ്പോഴത്തേക്കിനും അവിടേക്ക് നമ്മുടെ ഷെങ്യു വരുവാണ്. ഇവരൊക്കെ ഒരേ റൂമിലാണ്. അങ്ങനെ പരസ്പരം എല്ലാവരും പരിചയപ്പെടുമ്പോഴത്തേക്കിനും നമ്മുടെ ഷൗമി പറയാണ്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മതി, അവന്മാരെയൊക്കെ ഞങ്ങൾ വന്ന് ശരിയാക്കിക്കോളാന്ന് പറയുമ്പോൾ ഷെങ്യു ചോദിക്കുവാണ്, അല്ല നിങ്ങളൊക്കെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഇവന്മാര് 3 പേരാണെങ്കിൽ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് അവന്മാരുടെ പേരൊക്കെ പറയുവാണ്. ഇത് കേട്ട് നമ്മുടെ ഷെങ്യു ആണെങ്കിൽ, ഓ നിങ്ങളൊക്കെ മെന്റൽ ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ അല്ലേ, ശരി നിങ്ങൾ കളിച്ചോ ഞാൻ പോവാണ് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് നൈസിൽ രക്ഷപ്പെടുവാണ്. അപ്പത്തേക്കിനും ഇവന്മാര് 3 ആണെങ്കിൽ ഇവിടെ കടന്ന് അടികൂടാണ്, നീയാണ് മുദ്ര ശരിയാക്കിയില്ല, ഇങ്ങനെയായിരുന്നു കൈ പിടിച്ച് കാണിക്കേണ്ടത്, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞിട്ട് പോയത്, പക്ഷെ നമ്മുടെ ഡാൻസിന്റെ സ്റ്റെപ്പ് നീ മാറ്റിക്കളഞ്ഞു പറഞ്ഞിട്ട് ഇവന്മാരടിയാണ്. ഹീറോയിനെ ആണെങ്കിൽ അവളുടെ ഹോസ്റ്റലിൽ കൊണ്ട് അച്ഛൻ വിടുവാണ്, അവിടെ ഇങ്ങ് ആരും ഉണ്ടാവില്ല. അപ്പത്തേക്കിനും അവളുടെ റൂംമേറ്റ് ആയി ഒരു പെണ്ണ് ഓടി വരുന്നുണ്ട്, വന്നത് അവളോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്, ഇവളെ നമുക്ക് മിയാന്ന് വിളിക്കാം. ഇവളാണെങ്കിൽ വന്നത് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടത് ഹീറോയിനാണെങ്കിൽ ഒരു പിടുത്തമില്ല. അച്ഛനാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു സമാധാനമായി, ഓ മോൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടി, ശരി മോളെ അച്ഛനൊന്ന് പോവാണേ, കോളേജ് ലൈഫൊക്കെ അടിച്ചു പൊളിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. നീ പറയാണ്, ഞാനിവിടെ 2-3 ദിവസം മുമ്പേ വന്നു, അതുകൊണ്ട് കോളേജൊക്കെ ഞാൻ നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഇറങ്ങിയതേ ഉള്ളൂ, ബോയ്സ് അല്ല ഇവരെ പുറകെയാണ്. ഇതുകൊണ്ടത് ഹീറോയിൻ ചോദിക്കുകയാണ്, ഇവന്മാരൊക്കെ എന്തിനാ നമ്മുടെ പുറകെ തന്നെ ഇങ്ങനെ വെള്ളം ഇറക്കി വരുന്നേ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കാണ്, ഇതൊന്നും കണ്ട് നീ പേടിക്കണ്ട, ഇവിടെ ആദ്യമായിട്ടല്ലേ ഗേൾസിനെ കാണുന്നത്, അതിൻ്റെ ഒരു ആക്രാന്തമാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും, നീ പേടിക്കണ്ട ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ കറങ്ങി കറങ്ങി അവസാനം ലൈബ്രറിയിൽ എത്തുമ്പോൾ അവിടെയൊന്നും ഒറ്റ കൊച്ചുകൾ ഉണ്ടാവില്ല, ഇതെന്താ ഇവിടെ നിന്ന് ആരും ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിയം പറഞ്ഞു കൊടുക്കാണ്, നീ എന്ത് ഇത്ര മണ്ടത്തരമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ, ഇവിടെ ഉള്ളവന്മാർ തന്നെ പൊട്ടിപ്പാളീസായിട്ട്
കോളേജിലൊന്ന് സീറ്റ് കിട്ടാതെയാണ് ഇവിടെ വന്ന് ചേർന്നേക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ ലൈബ്രറിയിൽ ആരാണ്ട് കയറാൻ പോകുന്നത്. ഒന്ന് പോയിക്കോ വേണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ഒരേ ഒരു പയ്യിലിരുന്ന് പഠിക്കുന്നുണ്ടാവും. അത് വേറെ ആരുമല്ല, ഷെങ്ങിയാണ്. അവൻ മാത്രമാണ് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നത്. ഇത് കണ്ടത് ഹീറോയിൻ ആണെങ്കിൽ ഓ ഇവിടെ നല്ലൊരു പയ്യനെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ നമ്മുടെ മീ ആണെങ്കിൽ അവനെ പരിചയപ്പെടുത്താണ്. അവനുണ്ടല്ലോ നന്നായിട്ട് പഠിക്കും, അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ നമ്പർ 2 ഹാൻസം ഇവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോയിന്റെ മനസ്സിലാണെങ്കിൽ ഒരു മനുഷ്യക്കോളത്തിലെങ്കിലും ഞാൻ കണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് പോകുന്നത്. പക്ഷെ അതേ ലൈബ്രറിയിൽ തന്നെ നമ്മുടെ ഹീറോ ഉണ്ടായിരുന്നു. പക്ഷെ അവളുമാരി കണ്ടില്ല, അവൻ സൈഡിലായിട്ട് ഇരുന്നുകൊണ്ട്. ഹീറോ ആണെങ്കിൽ അപ്പത്തേക്കിനെ ചിരിച്ചിട്ട് ഓ ആ പെമ്പിള്ളാര് രണ്ടുപേരും എന്നെ കുറിച്ച് അല്ലേ പറഞ്ഞേ തോന്നുന്നു എന്ന് പറയുമ്പോ അവന് പറയാണ്, അയ്യോടെ മനമേ നിന്നെ കുറിച്ചൊന്നുമില്ല, അവരെന്നെ കുറിച്ചാണ് പറഞ്ഞത്, എന്റെ സൗന്ദര്യത്തിനെ പറ്റിയാണ് അവർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരടിയാണ്. ഇവർക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് വിഷമുന്നോണ്ട് ക്യാൻറ്റീനിൽ വരുമ്പോഴത്തേക്കിനും അവിടെ ഫുള്ള് ചെക്കന്മാരായിരിക്കും ഇവന്മാരെയൊക്കെ ഒന്ന് തള്ളി കയറുന്നത്. ഉണ്ടാക്കാത്ത കാര്യമായോണ്ട് അവർ രണ്ടുപേരും ആണെങ്കിൽ സൈഡിലോട്ട് ഇങ്ങനെ മാറിയിരിക്കാണ്. ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അപ്പോഴായിരിക്കും അവിടേക്ക് നമ്മുടെ ഷെങ്ങി വരുന്നേ. ഇവളുമാർ രണ്ടുപേരും കഴിക്കാതിരിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് രണ്ടുപേർക്കുള്ള ഫുഡാണെങ്കിൽ ഇവൻ കൊണ്ടുവരുവാണ്. കണ്ടപ്പോ ഹീറോയിൻ ആണെങ്കിൽ ഇവനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമാണ്. ഓ നന്ദ നല്ല മനുഷ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിപ്പുണ്ട്. നമ്മുടെ ഫ്രണ്ട് വരെ ആണെങ്കിൽ അയ്യോ ഇവൻ എന്ത് രസമല്ല കാണാൻ, നമ്പർ 2 ഹാൻസം ഹാൻസം എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ അല്ല ഇവൻ നമ്പർ 2 ഹാൻസം ആണെങ്കിൽ അവൻ ഫസ്റ്റ് ആരാ ഉള്ളത് ചോദിക്കുവാ. ഓ അവനോ, അവൻ കുറച്ച് അഹങ്കാരം പിടിച്ചവരാണ്, ഭയങ്കര പണക്കാരനാണ്, അതിൻ്റെതായ കുറച്ച് അഹങ്കാരം കൂടുതലാണ്. പക്ഷെ അവൻ്റെ ലുക്ക് ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവിടേക്ക് നമ്മുടെ ഹീറോ കയറി വരുവാണ്. അതൊക്കെ അവനാണ് നമ്മുടെ കോളേജിലെ നമ്പർ 1 ഹാൻസം, ഇത്ര നിറയെ പറഞ്ഞോണ്ടിരുന്നവൻ എന്ന് പറഞ്ഞിട്ട് ഹീറോ കാണിക്കുവാണേ. ഇവനെ കണ്ടത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഉള്ളിന്ന് എങ്ങനെയോ ദേഷ്യം അരിച്ച് കേറുന്നേന്ന് അറിയത്തില്ല, ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുവാണ് അവന്. ഹീറോ ആണെങ്കിൽ നേരെ വന്നിട്ട് ഷെങ്ങിയോന്റെ അടുത്ത് വന്നിരുന്നതും ഹീറോയിൻ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഒരു ഫോക്ക് എടുത്തിട്ട് നമ്മുടെ ഹീറോയിനെ കുത്താൻ വേണ്ടിട്ട് പോകുന്നതിന് കറക്റ്റായിട്ട് ഹീറോ പിടിക്കുകയാണ്. ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ചുറ്റുമുള്ള ഒറ്റ ബോയ്സിന് മനസ്സിലാവുന്നില്ല. ആ പെണ്ണെന്തിനാ നമ്പർ 1 ഹാൻസമത്തിനെ കൊല്ലാൻ നോക്കുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. ഹീറോയിന്റെ മനസ്സിലെന്താ ഹീറോയിനോട് ഇത്രയും വലിയ ദേഷ്യമുള്ളതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ പ്ലീസ്. ഒരു കമൻറ്റ് ഇടണേ എല്ലാവരും. പിന്നെ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ഇട്ടേക്ക്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ബൈ ബൈ.